പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ജയമോഹിനിക്ക് നേരെയുള്ള പോലീസിന്റെ നീക്കങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഭരത് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് അധികം നാൾ പോവുകയില്ല എന്ന് ജയമോഹിനി പറയുകയും മുത്തിൻ്റെ നീക്കങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം ആയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇല്ലെങ്കിൽ മുത്ത് എല്ലാ കാര്യവും വിളിച്ചു പറയുമെന്നും നമ്മൾ കുടുങ്ങും എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ് ജയമോഹിനി. ഇതോടെ ഒടുവിൽ ഭരത് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ്. കാവ്യയെ ചെന്ന് കണ്ട് കാവ്യയോട് കൃഷ്ണയെ മുറിയിൽ നിന്ന് പുറത്തുവിടാൻ തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് നമ്മുടെ ഭരത്. മാത്രവുമല്ല, കാവ്യയ്ക്ക് ഉറപ്പു നൽകിയാൽ മാത്രമാണ് താനത് ചെയ്യുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന ഭരത് അതുകൊണ്ട് തന്നെ കാവ്യ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാവ്യ താൻ അതിന് തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഇനി മണിക്കുട്ടിയുടെ ശല്യം തൽക്കാലത്തേക്ക് ഒഴിവാക്കുക തന്നെ വേണം എന്നുള്ള കാര്യവും പറയുകയാണ്. ഇതേ തുടർന്ന് ഒടുവിൽ കൃഷ്ണയെ ചെന്ന് കാണാൻ കാവ്യ തയ്യാറാവുകയാണ്. ഒടുവിൽ കൃഷ്ണയുടെ മുൻപിലേക്ക് കാവ്യ വന്നതിനെ തുടർന്ന് കൃഷ്ണ വളരെയധികം സന്തോഷിക്കുന്നു. കൃഷ്ണയോട് കാവ്യ ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ്. ഇതോടെ കാവ്യയുടെ നല്ലതിനു വേണ്ടി തന്നെയാണ് താൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും അന്ന് കാവ്യ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ താൻ പറയത് കാവ്യയോട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അല്ല എന്നും താൻ കമ്പനിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നും തുറന്ന് പറയുകയും ചെയ്യുന്നു നമ്മുടെ കൃഷ്ണ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.